എന്ത് ആന്നൊരു ഐഡിയ ചേട്ടോ. ഇവിടെ എന്താ ഈ വലിയ പാറക്കട്ടയിൽ, നമ്മൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ ഒരു പാറ കേട്ടോ, ഒരു 200 മീറ്ററോളം നീളത്തിൽ പാറ കട്ട് ചെയ്തെടുക്കാണ് ഇവിടെ കാര്യം പാറ. ആ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു താക്കത്തായി നല്ല പാറ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാട്ടോ. എന്തായാലും ആ ഒരു ടാസ്ക് പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. പകുതി അതിന് 6 മാസത്തോളമായിട്ട് അവർ ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്, അതിലൊരു 1.5 മാസം ഇവിടെ വർക്ക് നടന്നിരുന്നില്ല. ബാക്കി 4.5 മാസം അവർ കണ്ടിന്യൂ ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് ലാൻഡ് മാർക്കിൻ്റെ അടുത്തായിട്ടുള്ളത്. നമ്മൾ 12 മുതൽ ലാൻഡ് മാർക്ക് വരെയുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാൻഡ് മാർക്ക് മുതൽ നമ്മൾ ഹൈലൈറ്റ് മാണ്ട് അതുവരെയുള്ള വീഡിയോ കേട്ടോ. ഇവിടെ ഒരുപാട് കാണിക്കാണ്ട്, അതാണ് ചെറിയ ചെറിയ ഭാഗമായിട്ട് എങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണ്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്നും കണ്ടാലോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഈ കാണണ കേട്ടോ, നമ്മൾ ലാൻഡ് മാർക്ക് വരെ, ലാൻഡ് മാർക്കിൻ്റെ ഒരു കൂട്ടം ബിൽഡിങ്ങിൽ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകൾ കാണിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇതാ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ നോക്കി. നിങ്ങൾ 6 വരി പാതകളുടെ ടാറിങ് ഈ ഏരിയ കഴിഞ്ഞു. ഡിവൈഡറിനുള്ള ഒരു ഒഴിവ് ഇട്ടിക്കണേ അത് വെക്കാണ്ട് കേട്ടോ, നമ്മുടെ മെട്രോ ഹോസ്പിറ്റൽ വരെ ഹൈലൈറ്റ് മാൾ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഫ്ലാറ്റിൻ്റെയൊക്കെ ഒരു കൂട്ടാട്ട കാണുന്നത്. അതുപോലെ ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് അതും ഏകദേശം ഇങ്ങനെ സൈഡ്. ഇവിടെ നല്ലൊരു താഴ്ചയുള്ള സ്ഥലമായിരുന്നു കേട്ടോ, അത് ഫുള്ള് കോൺക്രീറ്റ് ആണ്. അത് കോൺക്രീറ്റ് ഒക്കെ സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ആ സൈഡിൽ കുറച്ചൊരു ക്രാഷ് ബരിയറിൻ്റെ വർക്ക് അവിടെ ഇങ്ങനെ നടക്കാണ്ട് കേട്ടോ, അതുവരെ അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഫുള്ള് വർക്ക് കഴിഞ്ഞ് സെറ്റായിരിക്കും കേട്ടോ. ഗ്രാംസീൻ്റെ വർക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പറായിട്ട് നമ്മുടെ ക്രാഷ് ബരിയറിൻ്റെയൊക്കെ കോലാണ്. ഇപ്പം നമ്മൾ മെട്രോ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ ആ അവിടെ ആ ഭാഗത്തൊക്കെ ടാറിങ് ആദ്യം കഴിഞ്ഞതാട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഭാഗം വാഹനത്തിന് വേണ്ടിയൊക്കെ തുറന്നു കൊടുത്താണ്. ക്രാഷ് ബരിയറിൻ്റെ വർക്കുണ്ട് ആ ഭാഗത്ത് നടക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ മെട്രോ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ആ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെ എന്താ പരിപാടി, 2 ഡ്രെയിനേജോ ഇവിടെ സർവീസ് റോഡിലൊരു ഡ്രെയിനേജ് ഇതാ വർക്ക് കഴിച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ റോട്ടിൽ ഒരു ഡ്രെയിനേജ് കൊടുക്കാണ്ടല്ലോ, അത് വേറെ വർക്കാണല്ലോ. ഈ ഹോസ്പിറ്റലിനെ മുൻനിർത്തിയായിരിക്കുമോ. അത് നമ്മുടെ എന്ത് ആന്നൊരു ഐഡിയ ചേട്ടോ. ഇതിൻ്റെ മുമ്പേ നമ്മൾ അവിടെ ഒരു പാറ പൊട്ടിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വെള്ളം മഴക്കാലം കഴിഞ്ഞാലും കുറച്ചിങ്ങനെ വെള്ളം ഒലിക്കുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ എന്നൊരു സംശയമുണ്ട്. അവിടെ വലിയ റോട്ടിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യത ഉണ്ട്. സർവീസ് റോഡ് മുകളിൽ കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം അതുക്കണ അങ്ങനെ പോകുന്നുണ്ട്. ഈ ഡ്രെയിനേജിലേക്ക് ഇതാ ഇവിടുന്നുണ്ടോ, ഇതിലേക്കൊരു വഴിയുണ്ട്. അതെന്നാവാനാട്ടോ സാധ്യത. എന്തായാലും അതൊരു അടിപൊളി വർക്കാണ്. അവിടെ വെള്ളം ഒലിക്കി നമ്മൾ കാണല്ലോ, അവിടെ ഫുള്ള് നിലക്കെ കോൺക്രീറ്റ് ചെയ്തല്ലേ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് വർക്കുകൾ. മെട്രോ ഹോസ്പിറ്റലിൽ മുൻകൂട്ടി നിശ്ചയിച്ച അവരൊക്കെ അവരുടെ അതിരൊക്കെ ഉഷാറായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പണ്ടേ റെഡിയാക്കി വെച്ച അതിര് സർവീസ് റോഡിൻ്റെ കറക്റ്റ് ഭാഗമാട്ടോ. അതിന് ഇവരുടെ പാർക്കിങ്ങുകളൊക്കെ ബാക്കോട്ടാട്ടോ, ഈ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങുകളൊക്കെ ബാക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വിഷയമില്ല. സർവീസ് റോഡ് കൂടി നേരെ എമർജൻസി ആയിട്ട് വരുന്നവർക്കൊക്കെ ഹോസ്പിറ്റലിൽ കയറട്ടോ. ഇത് നമ്മുടെ ഇരിങ്ങലൂർ ഭാഗത്തു നിന്ന് വരുന്ന മെട്രോ ഹോസ്പിറ്റലിൻ്റെ തൊട്ട ഭാഗത്തുള്ള റോഡാട്ടോ. ഈ റോഡൊക്കെ നമ്മുടെ സർവീസ് റോഡിലെ അങ്ങോട്ട് ലയിച്ചു പോകും. സർവീസ് റോഡ് അങ്ങനെ അങ്ങോട്ട് ഇവിടെ ഒക്കെ അടഞ്ഞു പോകട്ടോ. ഇനി ആ സർവീസ് റോഡ് നേരെ അങ്ങോട്ട് പോയിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ അവിടുന്ന് ആ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനുള്ള സെറ്റപ്പിലായിരിക്കും കേട്ടോ. ഇവിടെ ഒന്നും റോഡ് ഉണ്ടാവില്ല, ഇതൊക്കെ കാണാൻ കാഴ്ചകളായിട്ട് അങ്ങനെ മാറും. ഇവിടെ എത്ര ബിൽഡിങ് വരുന്നത്, ബിൽഡിങ്ങിൻ്റെ ഒരു ചാകര തന്നെ കേട്ടോ. ഇവിടെ എന്താ ഈ വലിയ പാറക്കട്ടയിൽ, നമ്മൾ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ ഒരു പാറ കേട്ടോ, ഒരു 200 മീറ്ററോളം നീളത്തിൽ പാറ കട്ട് ചെയ്തെടുക്കാണ്ട് ഇവിടെ കാര്യം പാറ. ആ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു താക്കത്തായി നല്ല പാറ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാട്ടോ. അപ്പം നമ്മുടെ ഈ പാറ കട്ട് ചെയ്യുന്ന വീടേ നമ്മളവിടെ കട്ട് ചെയ്യേണ്ട, അതൊക്കെ കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ബിൽഡിങ് നിൽക്കണുണ്ടോ, 22 നില 24 നില ബിൽഡിങ് ആട്ടോ അതൊക്കെ. ഇപ്പോൾ ഈ സർവീസ് റോഡ് ഈ സൈഡിൽ കൂടെ മുകളിൽ കൂടെ ആട്ടോ പോകുന്നത്. ഇനി അവരവിടെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് പാറ ഏകദേശം റോഡ് അതുപോലെ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു എന്തൊക്കെ ഒരു കളി കളിച്ചിരിക്കുന്നു, കട്ട് ചെയ്യുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും പാറ ഇനിയും കട്ട് ചെയ്യാനുള്ളതാട്ടോ.
ഒരുപാട് പണിയുണ്ട്. ഈ പാറ കട്ട് ചെയ്യാൻ എത്ര അറിയാം? സ്ക്വയർ മീറ്റർ 450 റുപ്യച്ചാണ്. രാജസ്ഥാൻ ആസ്ഥാനമാക്കിയുള്ള ടീമാട്ടോ ഇത് സബ് എടുത്തിരുന്നത്. ഇപ്പം ഇനി ഇത് മാറിക്കണമെന്നുള്ള അറിയില്ല. നമ്മളെ പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ ഇവിടെ പാറ കട്ടിനൊക്കെ ഓലെ കുത്തൊക്കെ പരിപാടിയില്ലേ, മാർബിൾ ഗ്രാനൈറ്റ്സൊക്കെ ഇതൊക്കെ മുറിച്ചെടുക്കണ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഏത് പാറൻ്റെ മുകളിൽ കൂടിയും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഇറ്റാച്ചുകൾ ഹൈക്കിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി പോയിട്ട് രണ്ടാളും മെനക്കെട്ട പണി തന്നെയാണല്ലോ. പാറ അതിൻ്റെ മുകളിൽ കഷ്ണങ്ങളെ മറിച്ചിട്ടത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന പണിയാണ്. ഈ പാറ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താല്ലേ ഫിനിഷിങ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മളെ ചാനലിലുണ്ടെന്ന്. രാജസ്ഥാൻ മാർബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റാട്ടോ. വയറോണ്ടാട്ടോ അത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 14 ആയിട്ടുണ്ട്, ഇത് 15 അടിയിലായിട്ടുണ്ട്. ഇവിടെ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ റോഡ് ഇങ്ങനെ സർവീസ് റോഡ് മുകളിൽ കൂടി ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടേക്ക് ഇങ്ങനെ എത്തുമ്പോൾ അവിടെ ആ അതിരായിട്ട് ഇങ്ങനെ റെഡി ആയി പോവുക കേട്ടോ. ഇനി ഇവിടെ മണ്ണുള്ള ഭാഗമായതുകൊണ്ട് ഇവരെ ആ ഭാഗം മൊത്തം എടുത്തിട്ട് ഇനി ഇവിടെ ഈ ഭാഗമൊക്കെ ഇനി കെട്ടിപ്പൊക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി അതല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ ബാക്കി വെക്കൂലല്ലോ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ഈ ഏരിയകളൊക്കെ അവർ കെട്ടിപ്പൊക്കാനുള്ള പരിപാടി ആയിരിക്കും കേട്ടോ. 14.2 മാർക്കൊക്കെ ചെയ്തിച്ചിക്കളോ. എന്തായാലും കഴിഞ്ഞ വട്ടം ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു സർവീസ് റോഡൊക്കെ മുകളിൽ കൂടിയാണ് പോകുന്നതെന്ന്. ആ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ടതാ ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസാന ഭാഗമായിട്ട് ലയിച്ചവിടെ പോവാണ്. ഇപ്പോൾ കൂടി പ്രാന്തിരിക്കുന്നത് എന്തായാലും വേണ്ടിയില്ല. നമ്മൾ വരുന്നത് വരുമ്പോൾ കാണാം. ഇപ്പോൾ അവിടെ ചോദിക്കാൻ എഞ്ചിനീയർമാരൊന്നുമില്ല, അതിൻ്റെ സബ് എടുത്ത പണിക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അവർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല കേട്ടോ. അവർക്ക് ആ പാറ പൊട്ടിക്കുന്ന എങ്ങനെയാണെന്നുള്ള മാത്രമേ അവർക്കറിയുള്ളൂ. ഇതിവിടെ തുറന്നൊരു പുതിയ വിസ സേവന കേന്ദ്രമാണോ. സാധാ പകൽ സമയത്തൊക്കെ നല്ല തിരക്കട്ടാണ് ഉണ്ടാവില്ലേ, എല്ലാ ഭാഗത്തും അങ്ങോട്ട് വരുന്ന കാണാം. അപ്പം നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഉള്ള ആ ബ്രിഡ്ജിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. ഇവരാദ്യം അവിടെ 12 ഭാഗത്തൊക്കെ ചെയ്തതേ ഡ്രില്ലടിച്ചതിന് ശേഷം അതിൽ ഒരു മരുന്ന് നിറക്കിയ ചെയ്യല്, ആ മരുന്ന് ഇറക്കി രാവിലെ വരുമ്പോഴത്തേനൊക്കെ കീറി കിടക്കുന്നുണ്ടാവും. പിന്നെ അതിങ്ങനെ JCB ഹിറ്റാച്ചി ഒക്കെ വന്നിട്ട് മെല്ലെ തള്ളിയിട്ട് ഇതുപോലെ അടിച്ച് കുത്തി കുത്തി പൊട്ടിച്ചെടുക്കലാണ് ചെയ്യല്. ക്യാംസിൻ്റെ വർക്കിലേ ഏറ്റവും ടാസ്ക് പിടിച്ചൊരു വർക്ക് ഇത് കേട്ടോ. അവർ ടാസ്ക് ആണ് അത്രയും ഒരു 200 മീറ്ററോളം നീളത്തിലുള്ള പാറ നിൽക്കണ 10-30 അടി 40 അടി ഹൈറ്റിൽ വരെ ഹൈറ്റിലാ. ഈ ഭാഗം അടിയും തൊട്ട് നോക്കുമ്പോൾ 40 അടി വരെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 20-25 അടിയിലാണ്. എന്തായാലും ആ ഒരു ടാസ്ക് പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. പകുതി അല്ലെങ്കിൽ 6 മാസത്തോളമായിട്ട് അവർ ഈ പാറ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്. അതിലൊരു 1.5 മാസം ഇവിടെ വർക്ക് നടന്നിരുന്നില്ല, ബാക്കി 4.5 മാസം ഒരു കണ്ടിന്യൂ ആയിട്ട് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ചൊറ വർക്ക് ഇപ്പം നിങ്ങളുടെ ഓരോ കുടുങ്ങിയാൽ തന്നെ വർക്കുകളൊക്കെ സ്ലോ ആവട്ടോ. അപ്പം ഇത്രയും ആയിട്ട് ഞാൻ സർവീസ് റോഡിൻ്റെ കാര്യം പറഞ്ഞതേ കണ്ണുകൾ. ഇവിടെ സർവീസ് റോഡ് മുകളിൽ കൂടി കേട്ടോ. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം സർവീസ് റോഡ് മുകളിൽ കൂടിയാണ്. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്ര ഹൈറ്റിലുണ്ടോ, ഒരു 6-5 മീറ്ററുള്ള വീതിയിലുണ്ട്. പിന്നെ അവിടെ സൈഡ് വാളൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് അങ്ങനെ അതിരുമായിട്ട് അങ്ങനെ ചേർന്ന് പോകട്ടോ. അവർ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവിടെ വേറെ കെട്ടി പൊങ്ങാനുള്ളതായിരിക്കും, പാറ ഉറപ്പില്ലാത്തതോ അങ്ങനെ ഉണ്ടാവാന സാധ്യത. ഇവിടെ പാറകൾക്കൊക്കെ ഒരു ക്രാക്ക് ഉണ്ട് കേട്ടോ. സർവീസ് റോഡ് ഇങ്ങനെ വന്നിട്ട് പിന്നെ അപ്പുറത്തില്ല, പിന്നെ അതിൻ്റെ മുകളിൽ കറക്റ്റ്
ലാസ്റ്റ് ഹൈലൈറ്റ് ഫ്ലാറ്റിൻ്റെ മതിലാട്ടോ വരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള അതിൽ ഇവിടെ കേട്ടോ. പക്ഷെ നമ്മളിവിടെ നിന്ന് പോണ റോഡ് കണ്ടകൾ അങ്ങനെ സർവീസ് റോഡ് പോയിട്ട് അവിടെ റെഡി ആയി വരിക കേട്ടോ. ഇനിയിവിടെ നിന്ന് ഞാൻ പറഞ്ഞവരി കെട്ടാണ്ടാവും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതാണ് നമ്മുടെ ഈ ഏരിയയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ച വേറെ കാണിച്ചു തരാം. അയാൾ വരെയുള്ള കാഴ്ചകൾ മൊത്തം കാണിച്ചു തരാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.